हाई फ्रेंड्स एल्लावर्क्कुम वीडियोलेक्क् स्वागतम। ई वीडियोयिल नम्मल डिस्कस चेय्यान् पोकुन्नत् सेंट्रल लेदर् रिसर्च इंस्टिट्यूटिले वैकेंसीसिन्टे डीटेल्स् आण्। इतिलेक्क् इंटर्व्यू मुखेनयाण् नियमनम् नडक्कुन्नत्। इंटर्व्यू वीडियो कॉन्फ्रेंसिलूडेयाण्। नमुक्क् इतिन्टे वैकेंसीसुम मट्टु डीटेल्स् क्वालिफिकेशन् एन्तक्कयाणेन्न् नोक्काम्। ആദ്യത്തെ പോസ്റ്റ് പ്രോജക്ട് സയൻറ്റിസ്റ്റ് റേഞ്ച് 2 ആണ്. ഇതിലേക്ക് ഒരു വേക്കൻസിയാണ് ഉള്ളത്. അപേക്ഷിക്കാൻ ആവശ്യമായ യോഗ്യത PhD ഇൻ സയൻസും ബന്ധപ്പെട്ട മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയമാണ്. ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടക്കുന്ന ഈ പോസ്റ്റിലേക്ക് പ്രതിമാസം 67,000 രൂപ ശമ്പളവും കൂടാതെ HRI ലഭിക്കുന്നതാണ്. അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി 40 വയസ്സ്. അടുത്ത പോസ്റ്റ് റിസർച്ച് അസോസിയേറ്റ് ആണ്. ഇതിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായ യോഗ്യത MD യോ PhD യോ മൈക്രോബയോളജിയിൽ ചെയ്തിരിക്കണം. ഇതും ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. പ്രതിമാസം 42,000 രൂപയാണ് ശമ്പളമായി ലഭിക്കുക. 35 വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത പോസ്റ്റും റിസർച്ച് അസോസിയേറ്റ് തന്നെയാണ്. ഇതിലേക്ക് ഫിസിക്സിലോ ബയോ ഫിസിക്സിലോ ബയോ ഇൻഫോർമാറ്റിക്സിലോ കമ്പ്യൂട്ടേഷനും ബയോളജിയിലോ PhD ആണ് ആവശ്യം. ഒരു വർഷത്തേക്കാണ് നിയമനം. പ്രതിമാസം 42,000 രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത്. കൂടാതെ HRI ലഭിക്കും. 35 വയസ്സുവരെ അപേക്ഷിക്കാം. സീനിയർ റിസർച്ച് ഫെല്ലോ പോസ്റ്റിലേക്ക് ഒരു ഒഴിവാണുള്ളത്. അപേക്ഷിക്കാൻ ആവശ്യമായ യോഗ്യത BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MEO MTechഓ റിന്യൂവബിൾ എനർജി, തെർമൽ എനർജി, എഞ്ചിനീയറിംഗ് എനർജി എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ബിരുദവും കൂടാതെ ഗേറ്റ് അല്ലെങ്കിൽ നെറ്റും പാസ്സായിരിക്കണം. ബന്ധപ്പെട്ട മേഖലയിൽ 2 വർഷത്തെ റിസർച്ച് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. പ്രതിമാസം 35,000 രൂപയും HRIയും ശമ്പളമായി ലഭിക്കുന്ന ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി 22 വയസ്സ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂനിയർ റിസർച്ച് ഫെലോ പോസ്റ്റുകളാണ്. അപേക്ഷിക്കാൻ ആവശ്യമായ യോഗ്യത BE BTech ME MTech ലെതർ ടെക്നോളജി, ബയോടെക്നോളജി, എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് കൂടാതെ ഗേറ്റ് അല്ലെങ്കിൽ നെറ്റുള്ളവർക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ MSc ഇൻ കെമിസ്ട്രിയോ കെമിക്കൽ സയൻസിലോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ MSc ബയോ കെമിസ്ട്രി ബയോടെക്നോളജി മേഖലയിലും ഗേറ്റും നെറ്റും ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ ME MTech ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗോ മെഡിക്കൽ ഇലക്ട്രോണിക്സോ മെക്കട്രോണിക്സോ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റാണ് ഇത്. പ്രതിമാസം 35,000 രൂപയും HRIയും ശമ്പളമായി ലഭിക്കുന്ന ഈ പോസ്റ്റിലേക്ക് 35 വയസ്സുവരെ അപേക്ഷിക്കാൻ കഴിയും. അടുത്തത് നോക്കാൻ പോകുന്നത് പ്രോജക്ട് അസിസ്റ്റൻറ്റ് ലെവൽ 3 പോസ്റ്റുകളാണ്. ഇതിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായ യോഗ്യത MTech ബയോടെക്നോളജി അല്ലെങ്കിൽ ബയോ ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് MSc കെമിസ്ട്രി MSc ബയോ കെമിസ്ട്രി ബയോടെക്നോളജി ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് ബയോ പ്രോസസ് ടെക്നോളജി എന്നിവയിൽ 55% മാർക്കോടെ പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ബന്ധപ്പെട്ട മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അടിസ്ഥാനത്തിലാണ് ഈ പോസ്റ്റിലേക്ക് നിയമനം നടക്കുന്നത്. പ്രതിമാസം 35,000 രൂപയും HRIയും ശമ്പളമായി ലഭിക്കും. 35 വയസ്സുവരെ അപേക്ഷിക്കാൻ കഴിയും. അടുത്തത് പ്രോജക്ട് അസിസ്റ്റൻറ്റ് ലെവൽ 2 പോസ്റ്റുകളാണ്. അപേക്ഷിക്കാൻ ആവശ്യമായ യോഗ്യത BE BTech ബയോടെക്നോളജിയോ MSc മെഡിക്കൽ ബയോ കെമിസ്ട്രിയോ മൈക്രോബയോളജിയോ MSc കെമിസ്ട്രിയോ ഓർഗാനിക് ഇൻഓർഗാനിക് കെമിസ്ട്രിയോ ഫിസിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ അനലിറ്റിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സിലോ 55% മാർക്കോടെ പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് BTech ബയോടെക്നോളജി MSc മെഡിക്കൽ മൈക്രോബയോളജി ക്ലിനിക്കൽ മൈക്രോബയോളജി മെഡിക്കൽ ബയോകെമിസ്ട്രി ക്ലിനിക്കൽ ബയോകെമിസ്ട്രി BTech കമ്പ്യൂട്ടർ സയൻസ് MCA MSc കമ്പ്യൂട്ടർ സയൻസ് BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി MSc ബയോകെമിസ്ട്രി MSc ബയോടെക്നോളജി ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് BSc കെമിസ്ട്രി BSc ബയോകെമിസ്ട്രി എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ ബിരുദമാണ് പ്രൊജക്ട് അസിസ്റ്റൻറ്റ് ലെവൽ 2 അപേക്ഷിക്കാൻ ആവശ്യമായ യോഗ്യത. പ്രതിമാസം 31,000 രൂപയും HRIയുമാണ് ശമ്പളമായി ലഭിക്കുന്നത്. അടുത്തത് പ്രോജക്ട് അസിസ്റ്റൻറ്റ് ലെവൽ 1 പോസ്റ്റുകളാണ്. ഇതിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായ യോഗ്യത ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BSc കെമിസ്ട്രി അല്ലെങ്കിൽ BSc ബയോ കെമിസ്ട്രി ആണ്. 55% മാർക്കോടെ പാസ്സായിരിക്കണം. കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. www.clri.recruitment.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അവസാന തീയതി 25/6/2020. വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയാണ് ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 26 ജൂണിനാണ്. അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അവസാന തീയതി കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെയാണ് ഇൻ്റർവ്യൂ. ഈ പോസ്റ്റുകളെല്ലാം കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. 3 മാസം മുതൽ 1 വർഷത്തേക്ക് വരെയൊക്കെ നിയമനം നടക്കുന്നുണ്ട്. എല്ലാ വേക്കൻസികളുടെ ഡീറ്റെയിൽസും നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിപ്പോൾ പ്രൈവറ്റ് ആയാലും ടെമ്പററി റിക്രൂട്ട്മെൻ്റ് ആയാലും പെർമനൻ്റ് ആയാലും ഗവൺമെൻറ് ആയാലും എല്ലാ മേഖലയിലും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാവരും ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് യൂസ് ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.